ഇപ്പൊ എത്രയോ നാട്ടിൽ നിന്ന് തേക്കടപ്പുറത്തേക്ക് ആംഗുലാർ എക്ലിപ്സ് കാണാൻ വേണ്ടിട്ട് വന്നേക്കുവാണ്. അപ്പൊ സാറിന്റെ എക്സ്പീരിയൻസ് ഒന്ന് എക്സ്പ്ലെയിൻ. ഇതിപ്പോ കൊറേ പിന്നെ ദശാബ്ദങ്ങൾക്ക് ശേഷമാണ് നമ്മൾക്ക് സൂര്യഗ്രഹണം കേരളത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ശാസ്ത്രലോകവും ശാസ്ത്ര ആഭിമുഖ്യമുള്ള ആളുകളൊക്കെ ഏറെ കൗതുകത്തോടു കൂടിയാണ് ഈ സൂര്യഗ്രഹണത്തെ കാണാൻ ഒരുങ്ങിയത്. നീലേശ്വരം തൈക്കടപ്പുറത്തുണ്ടായിരുന്ന ഒരു പ്രത്യേകത, ഇന്ത്യയിൽ ഈ വലയ സൂര്യഗ്രഹണം എന്ന് പറയുന്ന വലിയ സൂര്യഗ്രഹണം, അത് ഏറ്റവും ആദ്യം നിലക്കാഴ്ചയായിട്ട് കാണുന്നത് നീലേശ്വരം തൈക്കടപ്പുറത്താണ് എന്ന് നാസയും ശാസ്ത്രലോകവും പ്രഖ്യാപിച്ചു. അതറിഞ്ഞ ഉടനെ നീലേശ്വരം നഗരസഭയും ഇവിടുത്തെ സന്നദ്ധ സംഘടനയായ നെയ്തലും കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ത്യയിലെ നാഷണൽ കൗൺസിൽ ഫോർ മ്യൂസിയംസ് എന്ന് പറയുന്ന പ്ലാനറ്റോറിയം അവരുമായി സഹകരിച്ചുകൊണ്ട് ഇവിടെ നീലേശ്വരം തൈക്കടപ്പുറത്ത് വരുന്ന ആളുകൾക്ക് കാണുവാനുള്ള വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കി. ചുരുക്കിയ സമയം മാത്രമേ തയ്യാറെടുപ്പിന് വേണ്ടി വന്നുവെങ്കിലും ശാസ്ത്രലോകത്തിൻ്റെ ഈ കൗതുകം വാർത്തകളിലൂടെ അറിഞ്ഞ നിരവധി ആളുകൾ, നൂറുകണക്കിന് വിദ്യാർത്ഥികൾ, രക്ഷാകർത്താക്കൾ, ശാസ്ത്രജ്ഞന്മാർ എല്ലാവരും ഇവിടെ ഒത്തുചേർന്നു. ഏതാണ്ട് ഒരു 6000 ആളുകൾ നീലേശ്വരം തൈക്കടപ്പുറത്തേക്ക് ഒഴുകി എത്തുകയായിരുന്നു. വിപുലമായ സൗകര്യം ഏർപ്പെടുത്തി. നമ്മുടെ റഷ്യയിലെ മോസ്കോ സർവകലാശാലയിൽ നിന്നും വലിയൊരു ശാസ്ത്ര സംഘം ഇവിടെ എത്തിച്ചേർന്നു. അതോടൊപ്പം കർണാടക ശാസ്ത്ര സാഹിത്യ മഞ്ച്, അതിലെ 40 ശാസ്ത്രജ്ഞന്മാർ ഇവിടെ എത്തിച്ചേർന്നു. അപ്പോൾ തൈക്കടപ്പുറത്ത് നീലേശ്വരം എത്തിച്ചേർന്നത് ശാസ്ത്ര ലോകത്തുള്ള വലിയ വലിയ പണ്ഡിതന്മാരും ഗവേഷകന്മാരും ഒപ്പം വിദ്യാർത്ഥികൾ, ശാസ്ത്രത്തിൽ ആഭിമുഖ്യമുള്ള രക്ഷാകർത്താക്കൾ, നാട്ടുകാർ, അങ്ങനെ മാധ്യമ സുഹൃത്തുക്കൾ, അങ്ങനെ എല്ലാവരുടെയും ഒരു ഒത്തുചേരൽ ഇവിടെ നടന്നു എന്നതാണ് ഈ വലയ സൂര്യഗ്രഹണം എന്ന വലിയ സൂര്യഗ്രഹണത്തെ വലിയൊരു ശാസ്ത്രോത്സവമാക്കി തൈക്കടപ്പുറം നീലേശ്വരത്ത് മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. അതിലേറെ ചാരിതാർത്ഥ്യമുണ്ട്. ഭംഗിയായി നടത്താൻ സാധിച്ചു എന്നത് വലിയൊരു സന്തോഷത്തിനിട നൽകുന്ന കാര്യമാണ്. നീലേശ്വരം താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം ഇവിടെ കൃത്യമായി എത്തിച്ചേർന്നിരുന്നു. നമ്മൾ ഒരു ആംബുലൻസ് വാൻ നീലേശ്വരം താലൂക്ക് ആശുപത്രിക്ക് നീലേശ്വരം നഗരസഭ നൽകിയ ആംബുലൻസ് വാൻ ഇവിടെ സജ്ജീകരിച്ചു. നീലേശ്വരം പോലീസ് സ്റ്റേഷനും നീലേശ്വരം തീരദേശ പോലീസ് സ്റ്റേഷൻ്റെയും എല്ലാവരും ഇവിടെ കൃത്യമായി നമ്മുടെ കൂടെ ഉണ്ടായതുകൊണ്ടാണ് ഈ 6000 വരുന്ന ജനക്കൂട്ടത്തെ നമുക്ക് കൃത്യമായി ഈ ശാസ്ത്രലോകത്തിൻ്റെ അത്ഭുതം, ഈ വലയ സൂര്യഗ്രഹണം എന്ന് പറയുന്ന വലിയ സൂര്യഗ്രഹണത്തെ കാണാൻ സാധിക്കുകയും അത് ഈ നാട്ടിലെ നീലേശ്വരത്തെ ഒരു വലിയ ശാസ്ത്ര ഉത്സവമാക്കി മാറ്റുവാനും സാധിച്ചത്. ഇതിനോട് സഹകരിച്ച മുഴുവൻ ആളുകളോടും, നീലേശ്വരം നഗരസഭയുടെ എളിയ ചെയർമാൻ എന്ന നിലയിലും നീലേശ്വരത്തെ ഇതിൻ്റെ സംഘാടന സമിതിയുടെ ചെയർമാൻ എന്ന നിലയിലും ഹൃദയപൂർവ്വം ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സർ. ഇന്ന് കണ്ട ദൃശ്യത്തെ കുറിച്ച് ചെയർപേഴ്സൺ എന്ന നിലക്ക് എന്താ പറയാനുള്ളത്? നീലേശ്വരം തൈക്കടപ്പുറത്ത് കണ്ട വലയ സൂര്യഗ്രഹണം ഈ നാട്ടിലെയും ഇതിനോട് ചുറ്റുപാടുള്ള ആളുകൾക്കും ഏറെ ആവേശമുള്ളതാണ്. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രതിഭാസത്തെ കാണുന്നതിന് വേണ്ടി നാടൊന്നാകെ ഒഴുകി നീലേശ്വരം തൈക്കടപ്പുറത്ത് എത്തിയിരിക്കുകയാണ്. ഇവരെയെല്ലാം തന്നെ നല്ല രീതിയിൽ ഈ സൂര്യഗ്രഹണം കണ്ട് തിരിച്ചു പോകുന്നതിന് ആവശ്യമായ എല്ലാ വിധത്തിലുള്ള സജ്ജീകരണങ്ങളും നീലേശ്വരം നഗരസഭയുടെയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ സന്നദ്ധ സംഘടനയുടെയെല്ലാം നേതൃത്വത്തിൽ നടത്തിയതിൻ്റെ ഭാഗമായി ഒരു 10 തന്നെ ആളുകളെല്ലാം വളരെ നന്നായി ഇതിനെ കാഴ്ച കണ്ടുകൊണ്ട് മടങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു.